ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്കമ്മിങ് ആയിട്ട് വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് പറയണത്, അതായത് ഞാനിപ്പോൾ പറയുന്ന ഭാഗം, അതായത് 2 ദിവസം മുമ്പ് കഴിഞ്ഞ ഭാഗമാണ് ഈ സീരിയലിൽ. തമിഴിൽ സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും, 2 ദിവസം മുമ്പ് ഉണ്ടായ ഒരു ഭാഗമാണ്, വേറൊന്നുമല്ല. ശ്രുതി സുധിര മോനോട് ഫോണിൽ സംസാരിക്കുകയാണ്. മോൻ പറയുന്നുണ്ട്, അത് ആദ്യം പറയുന്നുണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് കാണണം, എനിക്ക് കളിക്കാൻ വരണം, എനിക്ക് ഫുഡ് വാങ്ങിച്ച് തരണം, പുറത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ഭയങ്കര വാശി പിടിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഭക്ഷണമൊന്നും കഴിക്കില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് ആൻറ്റിനെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലും വാശിയാണ് കേട്ടോ. അപ്പം ശ്രുതിയുടെ അമ്മ ശ്രുതിനെ വിളിക്കുന്നുണ്ട്, മോനിങ്ങനെ ഭയങ്കര കരച്ചിലാണ്, നിന്നെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കരയണത്, നീ എത്രയും പെട്ടെന്ന് വരണമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമ്പോഴേക്കും ശ്രുതി അവിടെ അടുത്തൊന്നും ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിന് ശേഷം ഫോണായിട്ട് അകത്തേക്ക് കയറുവാണ്. എന്നിട്ട് റൂമിൽ നിന്ന് സംസാരിക്കുമായിട്ടോ, ദേ മോനെ ഞാൻ പറയണ കേക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുവാണ്. പെട്ടെന്നാണ് ചന്ദ്ര ഈ സംസാരം ശ്രദ്ധിക്കുന്നത്. ചന്ദ്ര പതുക്കെ റൂമിൻ്റെ സൈഡിൽ പോയിട്ട് ഇങ്ങനെ ചെവി ഇങ്ങനെ കോർത്ത് ഇങ്ങനെ വെക്കുക കേട്ടോ. അത് ഇവർ സംസാരിക്കണ കേസ് സുധി ആർത്താണ് പതുങ്ങി സംസാരിക്കണമെന്ന് അറിയാനായിട്ട്. അങ്ങനെ സുധി ഫോണിൽ കൂടി പറഞ്ഞിട്ട്, അതേ മോനെ നോക്ക്, ഞാൻ എത്രയും പെട്ടെന്ന് വരാൻ കേട്ടോ, വന്നിട്ട് നമുക്ക് ഒരുപാട് കളിപ്പാട്ടം വാങ്ങിക്കാം, ഒരുപാട് ചോക്ലേറ്റ്സ് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കാം, പുറത്തൊക്കെ കറക്കാൻ കൊണ്ടുപോകാം. അതേ ഞാൻ പറഞ്ഞ പോലെ കേൾക്കണം കേട്ടോ, ഇത് ചീത്ത പിള്ളേട്ടൊന്ന് കൂട്ടുകൂടരുത്, സ്കൂളിൽ പോകണം, പഠിക്കണം, നല്ല കുട്ടിയാകണം എന്നൊക്കെ ഓരോരോ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ പറയുന്നുണ്ട്, മോനെ മോനെ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചന്ദ്രമതിക്ക് വല്ലാത്ത ഡൗട്ടും കാര്യങ്ങളും, അതായത് ഇടയ്ക്ക് തൊട്ട് ചെറിയ ചെറിയ ഡൗട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഈ ഫോണിനോട് ഭയങ്കര ഡൗട്ടാവാണ്. അങ്ങനെ അങ്ങനെ നിൽക്കും, ഫോൺ വെച്ചപ്പോഴേക്കും നമ്മുടെ ശ്രുതി ആകെ ഇങ്ങനെ നെറ്റ് ഇങ്ങനെ നിൽക്കുവാണ്. ചന്ദ്ര ഇത് കേട്ടെന്ന് മനസ്സിലാകുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നീ ആരുടെ ശ്രുതി സംസാരിച്ചു ചോദിക്കുമ്പോൾ, അതോ അത് ഞാനൊരു ഞാൻ സംസാരിക്കുന്നതൊക്കെ കേട്ടു, നീ ആരുടെ മോനോട് സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അതെൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയെടുത്താ, അല്ല നിൻ്റെ സ്വന്തം കുഞ്ഞിനോട് സംസാരിക്കണ പോലെയാണല്ലോ നീ സംസാരിക്കുന്നുണ്ടായെന്ന് പറയുമ്പോൾ, അവനെ എന്നെ ഭയങ്കര കാര്യമാണ് അത് സംസാരിക്കുമായിരുന്നു എന്നൊക്കെ എന്നെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കുകയാണ്. പക്ഷെ ചന്ദ്രയ്ക്ക് ചെറിയ തോതിൽ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്ന തുടങ്ങുന്ന ഒരു ഭാഗമായിട്ടും പിന്നാമത്തെ എപ്പിസോഡിലെ ചെറുകടിക്ക് ആസയിൽ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം, നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.